ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പാക്കാണ് അതായത് ഇപ്പം മഴക്കാലൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ടാൻ ഉണ്ടാവും അപ്പോൾ ടാൻ ഒക്കെ എളുപ്പത്തിൽ മാറ്റാൻ ഈ ഒരു സമയമാണ് നല്ലത് കേട്ടോ അപ്പോൾ ടാൻ മാത്രമല്ല നമ്മുടെ കഴുത്തിനു ചുറ്റും കറുപ്പ് ഉണ്ടാവും ചിലർക്ക് അത് ഹോർമോൺ പ്രോബ്ലം കാരണം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കറുപ്പും നമുക്ക് എളുപ്പത്തിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അട്ടിപുളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ ഇത് ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കാരണം എനിക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു ചെയിൻ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെയിൻ എടുത്തിട്ട് നമുക്കവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരഞ്ഞൊരഞ്ഞൊരൊരിഞ്ഞ് അവിടെ കംപ്ലീറ്റ്ലി മുറിഞ്ഞു പിന്നീട് അതൊരു കറുപ്പായിട്ട് മാറി ഭയങ്കര വൃത്തികേടായിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കറുപ്പ് നിറം മാറിക്കിട്ടി പക്ഷേ ആ ഒരു സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുമല്ലോ ഒരു വൈറ്റ് അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു പക്ഷേ കറുപ്പ് നിറം കംപ്ലീറ്റ്ലി മാറിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അത്രത്തോളം ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്ക് ആണ് അടിപൊളിയായിട്ട് നമ്മുടെ ടാനൊക്കെ മാറ്റാനും അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പാണെങ്കിലും അല്ലെങ്കിൽ കൈമുട്ടിലെ കാൽമുട്ടിലൊക്കെ കറുപ്പ് ഉണ്ടാവല്ലോ അതൊക്കെ എളുപ്പത്തിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മതി കിട്ടും അതും നമ്മുടെ അടുക്കളയിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന രണ്ട് സാധനങ്ങളാണ് ഇതില്ലാത്തവരുടെ വീട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിലെ മെയിൻ താരം എന്ന് പറയുന്നത് തക്കാളിയാണ് അപ്പോൾ ഇതെന്താ ഈ തക്കാളി ഇങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കും ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ തക്കാളി ഒരു തക്കാളി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മളിതിൻ്റെ തൊരി നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി അരച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് അരച്ചെടുക്കുക എന്നാലും നമുക്കത് ഒരു പാക്കായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ജ്യൂസ് മാത്രമായിട്ട് എടുക്കരുത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്രയും ഉണ്ടാവുള്ളൂ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തക്കാളി തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഫേസിലോട്ടും നെക്കിലോട്ടും മാത്രമേ ആയതുകൊണ്ട് ഒരെണ്ണ എടുക്കുന്നുള്ളൂ ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി അതാണ് ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പക്ഷേ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളും അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊരു പാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നിങ്ങൾ ആ ഒരു തക്കാളിയുടെ പേസ്റ്റിലോട്ട് എത്രത്തോളം വേണോ നമുക്ക് കടലപ്പൊടി അതിനനു നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് തിക്കാവാൻ പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് വേണം കിട്ടാനായിട്ട് അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലും നെക്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ നോർമലി ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പം നല്ല തിക്കായിട്ട് നമ്മുടെ ഫേസിൽ അങ്ങോട്ട് ഇരിക്കും പക്ഷേ ഇത് അങ്ങനെ ഇരിക്കത്തില്ല കാരണം നമ്മളിത് തക്കാളി പേസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും നല്ല രീതിക്ക് ഇങ്ങ് അപ്ലൈ ചെയ്യാം ബ്രഷിനേക്കാളും കുറച്ചുകൂടി നല്ലത് നിങ്ങൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അവസാനം ഒക്കെ ഞാൻ പിന്നെ കൈവച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കൊടുക്കാം അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും ഒരു വൺ വീക്ക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറക്റ്റ് പാടുകൾ അല്ലെങ്കിൽ കരുവാളിപ്പായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതെല്ലാം കംപ്ലീറ്റ്ലി മാറും കേട്ടോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന രണ്ട് സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നും മാറ്റി ചോദിക്കരുത് കടലപ്പൊടിക്ക് വേറെ അരിപ്പൊടി ചേർക്കാമോ അല്ലെങ്കിൽ അത് ചേർക്കാമോ എന്നൊന്നും ചോദിക്കരുത് ജസ്റ്റ് നിങ്ങൾ തക്കാളി കടലപ്പൊടി ഇത് മാത്രം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം തൈര് നമുക്ക് ടാൻ മാറാനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ബാക്കി കാര്യങ്ങളൊന്നും മാറ്റരുത് ഇതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ എൻ്റെ ഫേസിൻ്റെ കളറും നെക്കിൻ്റെ കളറും തമ്മിൽ രണ്ടാണ് കേട്ടോ അപ്പോൾ പല വീഡിയോസിലും ചിലർ ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അത് അങ്ങനെയാണ് എൻ്റെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റാണ് പക്ഷേ അതിനേക്കാളും കുറച്ചൊന്ന് നിറം കുറവാണ് എൻ്റെ കഴുത്തിന് അപ്പോൾ ഈ ഒരു നമുക്ക് ഞാൻ നേരത്തെ ആ മാലയുടെ അല്ലെങ്കിൽ ആ ചെയിൻ ഇട്ടതോട് കൂടിയിട്ട് കുറച്ചുകൂടി ഭയങ്കരമായിട്ടും ആ നെക്ക് ഡാർക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരൊറ്റ യൂസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു വൺ വീക്കൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല രീതിക്ക് നമ്മുടെ ഫേസിൻ്റെ അതേ സെയിം കളർ ആക്കിയിട്ട് നമുക്ക് നെക്കിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും പലർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും ചിലർക്ക് ഫേസ് കളറായിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് നമ്മുടെ ബോഡി കുറച്ച് നിറം കുറവായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മാറ്റം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ നെക്കിലാണെങ്കിലും എന്താ പറയുക നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നിങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മളിത് ആ ഒക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ആ ടാനൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ടാനൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്ഥിരമായിട്ട് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഡെയിലി യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മാറ്റം ഉണ്ടാവും എനിക്ക് ഫേസിനൊക്കെ കൂടുതലായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയത് എൻ്റെ നെക്കിൻ്റെ ഈ ഒരു സൈഡാണ് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഈ ഫോട്ടോയിൽ ഉള്ള പോലെ അത്രത്തോളം ഭയങ്കര കുത്തികേടായിട്ട് കിടക്കാമായിരുന്നു അപ്പോൾ ആ ഒരു കറുപ്പ് നിറം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ പതിയെ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരണം അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയുടെ റിസൾട്ട് കിട്ടും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നും ആക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പാടുകളും കരിവാളിപ്പും കുത്തും കോമയൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ക്ലിയർ സ്കിൻ വേണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്ക് ഉള്ള വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് എടുക്കുക ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത് കാണാം ബൈ ബൈ